നമസ്കാരം എല്ലാവർക്കും എക്സ്പ്ലോർ ടെക് ട്രാവൽ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ ഓൺലി മൊബൈൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇത് ഗാന്ധിപുരത്താണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ രണ്ട് മൂന്ന് വീഡിയോസ് ആൾറെഡി വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഷോപ്പിൽ പോയിട്ട് ഏതൊക്കെ മോഡൽ ഇപ്പോൾ ഉണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കാം കൂടുതൽ ഡീറ്റെയിൽസ്. ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെ കോയമ്പത്തൂർ ഗാന്ധിപുരം ക്രാസ്കട്ട് റോഡ്. ക്രാസ്കട്ട് റോഡിൽ ചെന്നൈ സിൽസ് എന്ന് ഒരു വലിയ ഷോപ്പുണ്ട്, ഗവൺമെന്റ് ഷോപ്പ്. ആ ഷോപ്പിന്റെ ബാക്ക് സൈഡാണ്. 10th സ്ട്രീറ്റ്. ആ 10th സ്ട്രീറ്റ്. ഞാൻ ഇതിലെ ലൊക്കേഷൻ ഇതിന്റെ അടിയിൽ ടാഗ് ചെയ്തിടാം. പിന്നെ എല്ലാ മൊബൈലും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഐഫോൺ എല്ലാ മൊബൈലും. ഇവിടെ എത്ര മോഡൽ എപ്പോഴും ഉണ്ടാവും, എല്ലാ മോഡലും ഉണ്ട്. ഒന്നായിട്ട് ഇപ്പൊ മോഡൽ ഇറങ്ങുമ്പോൾ പുതിയ പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ സെയിം മോഡൽ അപ്പൊ തന്നെ മേടിച്ചു. നമുക്ക് ഏതെങ്കിലും മൊബൈൽ മോഡൽ സ്റ്റോക്ക് ഇല്ല, നമുക്ക് വിളിച്ചു പറയാന്നുണ്ടെങ്കിൽ എത്തിച്ചേരാം. ഇല്ല ഇല്ല, എത്തിച്ചേരാം. ആ നമ്മുടെ സർക്കിൾ വലുതാണ്, എന്ത് മോഡൽ ചോദിച്ചാലും അറേഞ്ച് ചെയ്തു ഇവിടെ. നമ്മുടെ യൂസർ ഫോണിന്റെ സ്റ്റാക്ക് ഈ ഷോപ്പിൽ വെച്ചിട്ടുണ്ട്. അടുത്ത ഷോപ്പിൽ നമുക്ക് ആക്സസറീസും മറ്റു പുതിയ സാധനമൊക്കെ അവിടെ പുതിയതായിട്ട് ഇവിടെ ഐഫോണില് ഇതുവരെ ഇറങ്ങിയ അത്ര മോഡൽ ഉണ്ടാവും. ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ലോഞ്ച് ചെയ്തില്ലേ, ഇപ്പൊ ലാസ്റ്റ് മന്ത് ലോഞ്ച് ചെയ്ത 12 പ്രോ മാക്സ് വരെ ഉണ്ടാവും. 12 പ്രോ മാക്സ് ഒക്കെ ഇപ്പോ ഇത് മേടിച്ച് ഒരു 10 ദിവസം ആയതാ. ആ ഫുൾ ബോക്സ് വാറന്റി ബാക്കിയുണ്ട്. പിന്നെ ഇത് ബ്രാൻഡ് ന്യൂ ഷോറൂം റേറ്റ് 1,35,000. നമ്മൾ കൊടുക്കുന്നത് 95,000. ഇത് ഒരു മാസത്തിന് ഉള്ളിലാണ്, 20 ഡേയ്സ് 15 ഡേയ്സ് എങ്ങനത്തെ യൂസ് ചെയ്യും. കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്യാല്ലേ, അതിന്റെ IMEI നമ്പർ അടിച്ച നെറ്റിൽ അത്രയും കാണിക്കില്ല. പിന്നെ അടുത്ത മോഡൽ പറഞ്ഞ ഇതിന് ആദ്യം ഇറങ്ങിയത് 11 പ്രോ മാക്സ് അങ്ങനത്തെ മോഡൽ ഉണ്ട്. ഇതും അത് അങ്ങനത്തെ അത് ഇതൊക്കെ ബാറ്ററി ഒക്കെ 95% ഉണ്ടാവും. 95% ഇതിപ്പോ നമ്മൾ ഷോറൂമിൽ മേടിച്ച 1,10,000. ആ നമ്മുടെ അടുത്ത് 65,000. ഇത് ഏതായാലും ഒരു 6 മന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. വാറന്റി ബാലൻസ് ഉണ്ടാവും. അതുപോലെ ഐഫോണിന് പറഞ്ഞ 12 പ്രോ 11 പ്രോ മാക്സ് അല്ലെങ്കിൽ 11 XS മാക്സ്, എക്സ്, പിന്നെ XR, ഐഫോൺ 8 പ്ലസ്, 8 ഇങ്ങനത്തെ സാധനം ഉണ്ട്. XR 25,000.
അത് ദിവസം അങ്ങനെ പ്രൈസ് ചേഞ്ച് ആകും. ഒരാഴ്ച ഒരു ദിവസം അങ്ങനെ 500,000 കൂടും അല്ലെങ്കിൽ കുറയും. ആ ചേഞ്ച് ആകും. ഫീസ് കുറേ ഉണ്ടാവും എപ്പോഴും. നമുക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഐഫോൺ ഏതാ? ഏറ്റവും ചീപ്പ് എന്ന് പറഞ്ഞാൽ ഐഫോൺ 4S 5S അതൊക്കെ കുറച്ച് ഓൾഡ് മോഡലാണ്. ആ അതും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും അല്ലേ? ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചോദിച്ചല്ലേ ഇപ്പൊ വില കുറഞ്ഞത്? ഇത് ഐഫോൺ 4S. ആ ഈ മോഡൽ ഇപ്പോ 2,000 രൂപ 2,500 രൂപയ്ക്കോ കിട്ടും. ആ പിന്നെ ഇത് ഐഫോൺ 5, ഇത് 3,500. ഐഫോൺ SE ആ കാണിക്കാം. ഇതൊക്കെ ഐഫോൺ 7 ആണ്. ഐഫോൺ 7 ഒക്കെ മിനിമം 10,000 11,000 അങ്ങനത്തെ റേറ്റിൽ കിട്ടും. പിന്നെ ഐഫോൺ 6S. ഇത് എത്രയും? ഐഫോൺ 6S. ഐഫോൺ 6S. ഐഫോൺ SE ഉണ്ടോ സ്റ്റോക്ക്? ഞാനിവിടെ ബോക്സുകൾ കണ്ടു. ഇത് കുറെ ബോക്സ് പീസ് ആയിട്ട് കേൾക്കണുണ്ട് ഐഫോൺ SE-ടൊക്കെ. ബീസിന്റെ ബാക്സ് ചില മോഡൽ ബാക്സ് അടക്കം അത് വരും. ചിലത് ബാക്സ് ഇല്ലാതെ ലാട്ടായിട്ട് വരുമ്പോൾ അത് ബാക്സ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇപ്പൊ സാംസങ് ഉണ്ട്. സാംസങ് ഇപ്പൊ ഇറങ്ങിയത് ഇപ്പോ ഇതൊക്കെ പുതിയ മോഡലാണ്. S21 Ultra ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയത്, ലാസ്റ്റ് മന്ത്. ഇത് റിലീസ് ആയിട്ട് ആകെ ഒരു മാസമേ ആയിട്ടുള്ളൂ. എത്ര റേറ്റ് വരുന്നത്? ഇത് നിയർ ബൈ ഷോറൂം റേറ്റ് 80,000, ബട്ട് ഐ ഗിവ് 55,000. ജസ്റ്റ് ഒരു 2 weeks സേവ് ആണ്, മണി സേവ് ആണ്. എങ്ങനെയാണെങ്കിലും സേവ് ആണ്. 1 week 10 days ഇങ്ങനത്തെ യൂസേജ് ആണ്. ഇത് മാത്രമല്ല, അതുപോലെ ഇപ്പോൾ S20 Ultra ആൻഡ് Note 20 GTM-ലെ Note 20 ലോഞ്ച് ചെയ്ത് 80,000 ആണ്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇപ്പോ മേടിച്ച് ഒരു 2-3 മാസം ഉണ്ടാവും. 2-3 മാസം ആയത്. വാറണ്ടി ബോക്സ് കിട്ട് അടക്കം ഉണ്ട്. ഇതിന്റെ പ്രൈസ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 45,000. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഫോൺ എടുത്തു, ഫോൺ എടുത്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നി ഇപ്പൊ ഒരു 2-3 ദിവസത്തിന്റെ ഉള്ളില്, അപ്പൊ നമ്മള് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുക? നമുക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും അവർ എടുത്തിട്ട് നിങ്ങളെ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ്. എത്ര ടൈം പറയണം? 3 ദിവസം 4 ദിവസം അങ്ങനെ? ഇല്ല അങ്ങനെയില്ല, ചെറിയ സർവീസ് ആകുമ്പോ അപ്പൊ തന്നെ ഒരു 6 മണിക്കൂറും കൂടി ഇവിടെ കസ്റ്റമർ വെയിറ്റ് ചെയ്താൽ മതി, അത് എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. അല്ലെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്ന സർവീസ് ആകുമ്പോൾ ഹാഫ് ഡേ ഉണ്ട്. എടുത്തുപറയേണ്ട കാര്യമാണ്, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു കസ്റ്റമർ വന്നു. കസ്റ്റമർ ഇന്നലെ ഫോൺ എടുത്ത് വന്നിട്ട് ആളാണ്, ചേട്ടൻ അത് ഫോൺ തന്നെ മാറ്റി കൊടുത്തു. ഏതാണ്ട് ഫോൺ മാറ്റി എടുത്ത് കൊടുത്തോളാം പറഞ്ഞു. ഒരു മാറ്റം ഇല്ലാതെ ചില ഷോപ്പുകാരെ സംബന്ധിച്ചോളന്നില്ല, കാരണം ഇന്നലെ നോക്കിയെടുത്തല്ലേ പറഞ്ഞത്. ചേട്ടൻ അങ്ങനെയല്ല, വേറെ പീസ് ഉണ്ട്, നിങ്ങൾ അത് മാറ്റിയെടുത്തോളാം പറഞ്ഞു. അത് ഞാൻ നേരിട്ട് കണ്ടൊരു സംഭവമാണ്. പിന്നെ ചേട്ടാ, 1+ ഏതൊക്കെ മോഡലാണ്? ഇതുവരെ ഇറങ്ങിയ അത്രയും ഉണ്ടാവും. ഇതാണ് നമ്മുടെ റെഗുലർ വേർഡ്സ്. എപ്പോ ചോദിച്ചാലും എന്താണ് അറിയോ, ഏത് ബ്രാൻഡ് എടുത്താലും ഇതുവരെ ഇറങ്ങിയത് അത്രയും ഉടനെ എപ്പോഴും ഉണ്ട്. അത്രയും 1+ ആണ്. അപ്പോ അത് 1+6, 1+60, 1+7, Nord 7 Pro ആൻഡ് 8, 8 Pro അത്ര മോഡൽ ഉണ്ടാവും. നോഡ് എന്ന് പറഞ്ഞ 22,000 23,000 രൂപ. പുതിയതാകുമ്പോ 30,000. ഇത് പറഞ്ഞ വലിയ പഴക്കമില്ലാത്തല്ലേ? 2-3 മാസം അല്ലേ? എന്ത് ഈ നോടൊക്കെ എന്ത് പഴക്കം വരുന്നുണ്ടോ? ഇതൊക്കെ 2-3 മാസം പഴക്കം. പഴക്കം പക്ഷെ കാണുമ്പോ പുതിയത് പോലെ ഉണ്ടാവും. ഇതൊക്കെ ഗെയിമിംഗ് ഫോൺ ആണ്. ഇതറിയാലോ ഇതൊക്കെ ഗെയിമിംഗ് ഫോൺ ആണ്. ഈ ബാറ്ററിന്റെ MAH 6000 MAH ബാറ്ററി വരുന്നത്. ഇത് സാംസങ് Note 20 Ultra 5G മോഡലാണ്. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. ഇതൊക്കെ ഷോറൂം ഡെമോ പീസുമാണ്.
ഷോറൂം ഡെമോ പീസ് ആ ഡെമോ പീസ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് ഒരു ചെറിയ ക്രാഷസും കൂടി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് സീരീസ് 4 എന്താണ് വരുന്നത് ഇത് സീരീസ് 3 ജിപിഎസ് ആൻഡ് സെല്ലുലർ ആ ഇത് 12000 നെക്സ്റ്റ് നെക്സ്റ്റ് സീരീസ് 4 സീരീസ് 4 ഇത് മിനിമം 18000 19000 എങ്ങനത്തെ സ്റ്റാർട്ട് ആവും ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ത് വരുന്നുണ്ട് അറൗണ്ട് 40000 വരുന്നുണ്ട് അല്ലേ ഇത് സീരീസ് 5 ദിസ് ഈസ് എസ്സി എസ്സി എന്താ റേറ്റ് വരുന്നത് എസ്സി ഇപ്പോ 20000 ഈ നെക്സ്റ്റ് ഇവോ ഇത് ഫോസിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് ആ ഫോസിൽ അതില്ലാതെ സാംസങ് ഓരോ ബ്രാൻഡ് ഉണ്ട് ഫോസിൽ ഇപ്പൊ ഇത് 8000 ഇത് ഫിറ്റ്ബിറ്റ് ഇത് ബ്രാൻഡഡ് ആണ് ഫിറ്റ്ബിറ്റ് വെർഷ 2 എന്ന് ഇറങ്ങിയത് ഇപ്പൊ പുതിയ മോഡലാണ് ഇതിപ്പോ നമ്മൾ ഷോറൂമിൽ മേടിക്കുമ്പോൾ 15000 രൂപ ആ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ലൈറ്റ് യൂസിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ 7000 രൂപ ആണ് തരും 7000 രൂപ ജസ്റ്റ് 7000 ആ ഇത് ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ ഇതിപ്പോ ഷോറൂമില് 20000 ഇത് നമ്മ ഒരു രണ്ട് മാസം ഉപയോഗിച്ച സാധനം ഉണ്ട് വാറണ്ടി ഉണ്ട് അതിന്റെ ബാറ്ററി കണ്ടീഷൻ എവറിത്തിങ് ഇസ് ഗുഡ് കണ്ടീഷൻ ഇത് നമ്മ 12000 തരും 10000 രൂപയ്ക്കും ഉണ്ട് 12000 രൂപയ്ക്കും ഉണ്ട് ഓരോ മോഡൽ ആ ബോക്സ് ഉണ്ട് ഫ്രഷ് വേണമെങ്കിൽ ഫ്രഷ് തരാം അല്ലെങ്കിൽ യൂസ്ഡ് വേണമെങ്കിൽ യൂസ്ഡ് ആ സീൽഡ് 20000 ടാബ് എന്ന് പറയുമ്പോൾ ടാബ് സാംസങ് ടാബ് എ 4G ടാബ് ആണ് അത് പുതിയ പീസ് പോലെ ഉണ്ടാവും അതിന്റെ ആക്സസറീസ് ഐച്ചും കൂടി ഉണ്ടാവും ഓൾ ഫ്രഷ് കണ്ടീഷൻ എന്താ റേറ്റ് വരുന്നത് ഇത് 11000 ബ്രാൻഡ് ന്യൂ ഫ്രഷ് റേറ്റ് എന്ത് വരും അത് നിയർ ബൈ 20 അപ്പൊ ഫ്രഷ് എടുക്കാൻ പോകുന്നവർക്ക് ഇവിടെ വന്ന് എടുക്കാൻ ഏറ്റവും ഐപാഡ് ഉണ്ട് ആപ്പിളിന്റെ ഐപാഡ് ഇത് ഐപാഡ് പ്രോ ആണ് 128GB ഇത് 12.9 ഇഞ്ച് വലിയ സ്ക്രീൻ ഇത് നമുക്ക് കൊടുക്കേണ്ടത് 27000 ഇതിന് വാറണ്ടി ബാക്കിയാണോ വാറണ്ടി ഈ മോഡലില്ല പുതിയ മോഡൽ ഉണ്ടാവും പുതിയ മോഡൽ ഉണ്ടാവും പക്ഷെ ഇത് ഒരു ഡെന്റ് സ്ക്രാച്ചസ് ഒന്നും ഇല്ലാത്ത സാധനം നീറ്റ് പീസ് ആണ് ഒരു പെയിന്റ് ക്ലീൻ പീസ് സ്ക്രാച്ച് സാധാരണ ഈ സിൽവർ കളർ ആകുമ്പോൾ പെട്ടെന്ന് എടുത്ത് അറിയാം സ്ക്രാച്ച് ഉണ്ടെങ്കിൽ റൈറ്റ് റൈറ്റ് ഇതില് ഒന്നും ഒരു സ്ക്രാച്ചസ് ഇല്ല ഒരു ക്ലീൻ പീസ് ആണ് നമ്മുടെ ഈ ഓൺലൈൻ മൊബൈൽസ് ഷോപ്പിന്റെ ഇതേ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെ ഒരു സ്ഥലത്ത് പ്രീമിയം മറ്റു സ്ഥലത്ത് ലോ ബഡ്ജറ്റ് ഫോൺസ് ആണ് ഉള്ളത് ഈ ലോ ബഡ്ജറ്റിന്റെ സെക്ഷൻ ആണ് ഇത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ ആണ് 10000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ നോക്കണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ചു വരാം കാരണം നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ക്രാച്ച് പോലും ഇല്ല
റിയൽമി ഉണ്ട് റിയൽമി 3 പ്രോ ഇത് 4GB RAM 64 റിയൽമി 3 പ്രോ റിയൽമി 3 പ്രോ എന്താണ് റേറ്റ് വരുന്നത് ഇത് 7500 ഇത് 4GB 128 ഏതാ മോഡൽ ഓണർ 99 ഓണർ 99 ആ നമ്മുടെ ഐഫോൺ എസ്സിയുടെ ഇപ്പോഴത്തെ എസ്സിയുടെ ഒരു അല്ലേ ഫീല് ഫീല് സൈസൊക്കെ അതെ സൈസ് കറക്റ്റ് സാംസങ് ഉണ്ട് സാംസങ് M30S 6000 mAh ബാറ്ററി 4GB RAM 64 M30S എത്ര റേറ്റ് വരുന്നത് ഇത് 8000 ആ റിയൽമി ലോ ബജറ്റ് മോഡൽ റിയൽമി C12 റെഡ്മി 7A ഉണ്ട് ഇത് 4500 വരും ചേട്ടാ അപ്പൊ നമുക്കേ ബിലോ 20,000 ഏജില് വരുന്ന ആൻഡ്രോയിഡ് ഫോണുകള് ഈ സൈഡില് ബിലോ 20,000 പറഞ്ഞു വിവോന്റെ V20യോ ആ V20 V20 Pro എന്താ ഇതൊക്കെ V20 Pro പുതിയ മോഡലാണ് ഇപ്പൊ ഇറങ്ങിയത് ഇത് മേടിച്ചിപ്പോ ഒരാഴ്ച ആയത് എന്താ റേറ്റ് വരുന്നത് ഇത് ബ്രാൻഡ് ന്യൂ എന്ന് പറഞ്ഞ അറൌണ്ട് 30,000 ഉണ്ട് നമ്മ കൊടുക്കുന്നത് 21,000 അപ്പോ നിങ്ങൾ 20,000 ആണ് കൊടുക്കണം ശരിയാ പിന്നെ പിന്നെ ഏതാണത് ഇത് നാല് ക്യാമറ കേറുന്ന വേറൊരു ടോപ്പ് ഫോണിന്റെ പിന്നെ എന്താണ് ഇത് V17 Pro V17 Pro ഇത് 15,000 ആ 15 ഇത് വേരിയന്റ് ഏതാണ് വേരിയന്റ് ഇത് 8GB 120GB ഇപ്പൊ നമ്മളൊരു ഫോണ് എക്സ്ചേഞ്ചിന് കൊണ്ടുവരാം വിചാരിക്കും നോക്കിയിട്ടാണ് നിങ്ങൾ എടുക്കുക അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് എടുക്കും അത് ഓപ്പൺ ചെയ്യാതിരിക്കണം പിന്നെ ഒരു റിമാർക്ക് ഉണ്ടാകും ഒരു റിമാർക്കും കൂടി ഉണ്ടാകണ്ട അങ്ങനത്തെ സാധനം മാത്രം തന്നെ നമ്മൾ എടുക്കും കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കംപ്ലൈന്റ് അനുസരിച്ച് അതിന്റെ സ്പെയർ വാല്യൂ മാത്രം ഇട്ടിട്ട് നമ്മൾ എടുക്കും എങ്ങനത്തെ കണ്ടീഷൻ ആയാലും എടുക്കും ഡിസ്പ്ലേ പൊട്ടിയതും എടുക്കും അത് സെപ്പറേറ്റ് പക്ഷെ അങ്ങനത്തെ സാധനം നമ്മൾ എക്സ്ചേഞ്ചിൽ എടുത്താലും അത് ഇവിടെ കച്ചവടത്തിന് അലോഡ് ചെയ്യില്ല അത് അങ്ങനെ സ്പെയർക്ക് കൊടുക്കും അപ്പോൾ ഈ എക്സ്ചേഞ്ച് മാത്രമായിട്ട് എടുക്കുള്ളത് നിങ്ങൾ ക്യാഷ് ആയിട്ട് കൊടുക്കും ആ ചിലപ്പോൾ ക്യാഷ് ആയിട്ടും കൊടുക്കും ക്യാഷ് ആയിട്ട് കൊടുക്കാനും അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ ഷോപ്പിൽ രണ്ട് സെക്ഷൻ ആയിട്ടുള്ളത് ഈ സൈഡിൽ പ്രീമിയറും ഇവിടെ പ്രീമിയം മോഡലും അവിടെ ലോ ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ അവിടെ 2,000 മുതൽ 10,000 വരെ ഉള്ള സാധനം ആ ബ്രാഞ്ചിൽ ഉണ്ടാവും പിന്നെ 10,000 അടുത്ത് പ്രീമിയം മോഡൽ അത്രയും ഇവിടെ ഉണ്ടാവും ശ്രദ്ധിച്ചാൽ എന്താ വെച്ചാൽ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള 10,000 ഇവിടെ താഴെയാണെങ്കിലും നല്ല പ്രീമിയർ ലുക്കിലുള്ള ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വെച്ചു ഓർഡറിന്റെ 9 കണ്ടു 4GB 128 നീറ്റ് പീസ് ആയിട്ട് കണ്ട നമ്മുടെ സാധാരണ നമ്മുടെ അവിടെ ഷോപ്പുകളിലൊക്കെ കുറച്ച് കുറെ ഡാമേജ് ആയിട്ടും സ്ക്രാച്ചസ് ഉണ്ടായിരിക്കും സെക്കൻഡ്സ് പറയുമ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം നീറ്റ് ആയിട്ടുള്ള 100% QC ചെയ്ത പീസാണ് ഇവിടെ ഉള്ളതൊക്കെ സെക്കൻഡ്സിന് പറഞ്ഞാലും മേടിക്കുന്ന സാധനം അത്രയും കാണുമ്പോ പുതിയത് പോലെ ഉണ്ടാവും അപ്പൊ തന്നെ ഇന്നലെ പുതിയത് മേടിച്ചത് പോലെ ഉണ്ടാവും ഇതൊക്കെ ട്രെൻഡിങ് മോഡലല്ലേ 12 Pro പിന്നെ ഇതാണ് 12 Pro ഇതൊക്കെ ബാറ്ററി 100% ആണ് ഇന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല ജസ്റ്റ് ആക്ടിവേറ്റഡ് അത്രയേ ഉള്ളൂ അപ്പൊ ആക്ടിവേറ്റ് ആയ പീസ് ആയതുകൊണ്ട് ഇത് നമുക്ക് കൊടുക്കുന്ന വില വില കുറവാണ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം താങ്ക് യു